എനിക്ക് ഈ ഹോട്ട് സീറ്റിലേക്ക് ഒരാളെയും കൂടെ വിളിക്കാറുണ്ട്. മൈ ഡിയർ വൈഫ്, എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് ഞാൻ വാങ്ങി. എനിക്ക് ഈ ഹോട്ട് സീറ്റിലേക്ക് ഒരാളെയും കൂടെ വിളിക്കാറുണ്ട്. സ്വാഗതം മൈ ഡിയർ വൈഫ്. ഒരമ്മ പെറ്റ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സെൻറ്റ് ഭൂമി സ്വന്തമായിട്ട് മേടിക്കുമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ. പണ്ട് ഞാൻ തമാശ രൂപേണയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ കിടക്കാൻ ഒരു ആറടി മണ്ണ് വേണമല്ലോ, അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സെൻറ്റെങ്ങാനും മേടിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് മാത്രമൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. അപ്പോൾ എന്തായാലും എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് ഞാൻ വാങ്ങി. അപ്പോൾ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ഇൻറ്റീരിയർ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അറിയിക്കാം. ഞാൻ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്ന ദേശായി ഹോംസിൻ്റെ കാക്കനാട് ഒരു 3 BHK ഫുള്ളി ഫർണിഷ്ഡ്, നിലവിൽ അത് ഫുള്ളി ഫർണിഷ്ഡ് ആണെങ്കിലും എൻ്റേതായ രീതിയിൽ അത് എഴുതണം. അത് അതിൻ്റെ ഫൈനൽ എഴുത്തിന് ഒരിച്ചിരി കൂടെ സമയം കഴിയും. എൻ്റെ മറ്റ് നോർമൽ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഞാൻ വല്ല കിടത്തണ്ണിലൊക്കെ കിടക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഭാര്യയും മക്കൾക്കും കിടക്കാനൊരു സ്ഥലം വേണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും അതിനൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ ഒരുപാട് സ്നേഹവും പിന്തുണയും ഒക്കെ ലഭിച്ചതൊക്കെ കൊണ്ടാണ്. ഭയങ്കര ഭീകരമായ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതിരുന്ന, എപ്പോഴും ഹാപ്പിയായിട്ട് കഴിയണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. നീ ഇങ്ങനെ കിടക്കുന്ന കണ്ടാ വിചാരിക്കും നീ ഫ്ലാറ്റ് വാങ്ങിയതല്ല, നിൻ്റെ ഫ്ലാറ്റ് വിറ്റതാണെന്ന്. നീ പണ്ടായിരുന്നു ഞാൻ നിൻ്റെ സ്വർണ്ണമൊക്കെ വിറ്റത്, ഇപ്പോൾ വാങ്ങിയതാ. അതെന്താണെന്നറിയോ, അവള് പറഞ്ഞ് പറയല്ലേ പറയല്ലേ, അവളെ എല്ലാവരും പ്രാവും. അവൾക്ക് ഞാനും ഭാര്യയും കൂടെ അടിച്ച് കഴിഞ്ഞത് കാണാനാ നാട്ടുകാർക്ക് ഇഷ്ടം. അവരങ്ങനെ പറയുമ്പോഴത്തേക്കാ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകത്തുള്ളൂ, നമ്മൾ സന്തോഷത്തോടുകൂടി കഴിയാന്നൊക്കെ വിചാരിച്ചാൽ എനിക്ക് സന്തോഷം കിട്ടത്തില്ലെന്ന് പറഞ്ഞ് വിഷമിച്ച് ലൈവ് വന്നതാ. അതാ സത്യം. പുറത്തേ ഞാൻ ഭയങ്കര മെയിൽ ഷോവിനിസ്റ്റൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ മെയിൽ ഷോവിനിസ്റ്റായ ഞാൻ ഭാര്യയെ എടുത്തിട്ട് ക്രൂരനായി ഉപദ്രവിക്കുന്ന, ഭാര്യയെ ഇൻ്റർവ്യൂകളിലിരുത്തി അപഹസിച്ച് പരിഹസിക്കുന്ന, അപ്പോൾ എല്ലാവരും വരും ലക്ഷ്മിക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. അപ്പോൾ അവൾ അവളുടെ ഫ്രണ്ട്സും അവളുടെ ആൾക്കാരുമൊക്കെ ഓ ഇവള് കൂടെ കിടന്ന് നരകിക്കുക ആ കാലൻ്റെ കൂടെ, അവളിവിടെ അടിച്ച് പൊളിക്കുക എന്നുള്ള കാര്യം അവൾക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരുന്നു അവൾ എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ലൈവിൽ വരണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് അവളുടെ മുഖത്തൊരു വിഷമം. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്, ഞാൻ കരുതി ഇതൊക്കെ ഉണ്ടാവാൻ കാരണക്കാർ നിങ്ങളല്ലേ. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു ജീവിതത്തിൽ, കാരണം ഒരുപാട് ആൾക്കാർ ഞാൻ വണ്ടി എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യം പോയി കിടക്കാനൊരിടം വാങ്ങടാ. ആക്ച്വലി വണ്ടി എടുക്കുന്നതിന് മുമ്പേ ഞാൻ ഫ്ലാറ്റ് വാങ്ങാൻ തീരുമാനിച്ചതാണ്. ഫ്ലാറ്റ് വാങ്ങാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ഞാൻ വണ്ടി എടുത്തത്. എന്നാൽ നീ പൊക്കോ, ഞാൻ ഈ ഇവരായിട്ടൊക്കെ ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കും. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് അപ്പോൾ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ, ഞങ്ങൾ നല്ല രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് കുറച്ച് കാലൊക്കെ കഴിഞ്ഞ് എൻ്റെ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് വരുന്ന കഴിയുമ്പോൾ നമ്മൾ ഒരു പരിപാടിയൊക്കെ ചെയ്ത് കാണിച്ചു തരാം. എന്തായാലും ഒരുപാട് സ്നേഹം സന്തോഷം. ഓക്കെ, ഒരു നല്ല ഫോട്ടോസ് പോലും എനിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരു ഫോട്ടോസ് പോലും എടുക്കാനും ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാനും ഒന്നും ടൈം കിട്ടിയില്ല. ഇങ്ങനെ യാത്രകൾ കാര്യങ്ങൾ അത് ഇത് മീറ്റിംഗ്സൊക്കെ ആയിട്ട് ഓരോ ദിവസം ഓരോ പരിപാടികൾ, ഈ പൊതുവെ ഭയങ്കരമായ ഫാൻസ് അസോസിയേഷൻ ഗ്രൂപ്പുകളെയോ അല്ലെങ്കിൽ അങ്ങനെ ഡൈഹാർഡ് ഫാൻസ് മേഖലകളിലുള്ള പ്രവർത്തനങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കാത്ത ആളാണ് ഞാൻ. അപ്പോൾ ഈ ഇതിനു മുമ്പ്, അതായത് ഞാൻ ബിഗ് ബോസിലുള്ള സമയത്ത്, എന്നെ ഇഷ്ടപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഒത്തുകൂടിയ ഒരുപാട് ആൾക്കാർ ചേർന്ന് പല വാട്സപ്പ് ഗ്രൂപ്പുകളും അവരുടെ ഐക്യങ്ങളും അനൈക്യങ്ങളും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ നിറഞ്ഞ പല ഗ്രൂപ്പുകളൊക്കെ ഇതിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ അതിൻ്റെ അഡ്മിൻമാരായിട്ട് മറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഗ്രൂപ്പിലൊക്കെ ഇവർക്കിടയിലുള്ള ചില പേഴ്സണൽ പ്രശ്നങ്ങളും കാര്യങ്ങളും അതും ഇതുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പല വിഷയങ്ങളിലും അവർ സംസാരിക്കുന്നുണ്ട്. ചിലർ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വഴക്കുണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്ത് ഹരിയോട് തന്നെ പറഞ്ഞു, ഇടാ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കും. എന്നെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇഷ്ടപ്പെട്ടവരാണല്ലോ. ബിഗ് ബോസിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ ഇഷ്ടപ്പെട്ടത്. അപ്പം നമ്മളോട് ആർക്കാണ് വിരോധം വരുന്നത്? നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുകയും ആ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുന്നവർക്കാണ് വിരോധം വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്കൊരു വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ ഇപ്പോഴുമുള്ളൊരു നേച്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പം പല ആൾക്കാർ പറയും, ഇപ്പം എൻ്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞാലോ, എൻ്റെ കൂടെ പണ്ട് പഠിച്ചിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ എന്നെ വഴിയിൽ വെച്ച് കണ്ടിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത മേഖലയിൽ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞാലോ, അവരോടൊന്നും എനിക്കങ്ങനെ ഈ പറയത്തക്ക വലിയ സ്നേഹമൊന്നും എനിക്ക് കാണിക്കാൻ എനിക്കങ്ങനെ പറ്റില്ല. കാരണം ഞാൻ ഇന്നലകളിൽ ഞാൻ ഇത്രയും വളർന്നു വന്ന സമയത്തൊക്കെ ഞാൻ അവരുടെ കൺമുന്നിലൂടെ തന്നെയാണ് ഇതെല്ലാം സഹിച്ചതും പരിശ്രമിച്ചതും. അന്നൊന്നും തന്നെ ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യാതിരുന്ന ഒരാൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നോ പറഞ്ഞെന്നിരിക്കും. ഒരാൾ ഇനാഗുറേഷന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരാനാണ് ആഗ്രഹമെങ്കിൽ
അവരെനിക്ക് ഞാനിടുന്ന എനിക്ക് ഞാനിടുന്ന ഒരു വിലയുണ്ട്. ആ വില തന്നില്ല. ലാലേട്ടൻ നമ്മുടെ ആറാം തമ്പുരാൻ സിനിമയെ പറയുന്നുണ്ട്, വിൽക്കാനുള്ളത് ഒരു ചക്കയാണ്, ആ ചക്ക വിറ്റാൽ 1000 കിട്ടില്ലല്ലോ. അതേപോലെ തന്നെ ഞാൻ വളരെ ലളിതമായി പറയാം, ഇന്നലെ ഞാൻ ചിലപ്പം ഒരു ലോഡ്ജാകാം, ആ ലോഡ്ജിൽ ഒരു 100 രൂപയ്ക്ക് എനിക്ക് ഒരാളെ താമസിപ്പിക്കാൻ പറ്റിയേക്കാം. പക്ഷേ നമ്മളത് കഴിഞ്ഞതിന് ശേഷം ആ ലോഡ്ജ് ഞാനൊന്ന് പുതുക്കി പണിഞ്ഞ് പണിഞ്ഞ് സ്റ്റാറിൽ നിന്ന് 4 സ്റ്റാറിൽ നിന്ന് ഒരു 5 സ്റ്റാറിലേക്ക് ഞാൻ എത്തിച്ചാൽ വീണ്ടും ആ പഴയ ലോഡ്ജിൻ്റെ വിലയിട്ട് അവിടെ വന്ന് താമസിക്കാം, പണ്ട് അങ്ങനെ വന്ന് താമസിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ലോജിക്കിനോട് എനിക്ക് താല്പര്യവുമില്ല. ഞാനത് വളരെ സ്ട്രെയിറ്റായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്, ആൾക്കാരുടെ മനസ്സിലാക്കി ആൾക്കാർക്ക് മൂല്യം തന്നെ എന്നെ എപ്പോഴും റെസ്പെക്റ്റ്, അതായത് എൻ്റെ വ്യക്തിത്വത്തെ എനിക്ക് റെസ്പെക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ മനസ്സിലാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുന്നത്. പരിഹസിക്കുന്നവരെയും ഞാൻ എതിർക്കാറൊന്നുമില്ല, തള്ളിപ്പറയാറൊന്നുമില്ല, പരിഹസിക്കുന്നവർക്കൊക്കെ പരിഹസിക്കുക, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല, ബഹത്തേറി വിളിക്കുക അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഞാനെപ്പോഴും വളരെ സ്റ്റേറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ചിലരുടെ പരാതി ഇതാണ്, ഞാൻ ഇനാഗുറേഷന് വലിയ പൈസ വാങ്ങുന്നു, ഞാൻ ആരോടും പൈസ പിടിച്ചു പറിക്കാനോ നിങ്ങൾ എന്നെ വിളിക്കണമെന്നോ ഞാൻ ആരോടും പറയാറില്ല. നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ എനിക്ക് ഇത്ര രൂപ തരണം എന്ന് ഞാൻ പറയാറുണ്ട്. വേണമെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ, ഒരാളും എന്നെ വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ വാരി വലിച്ച് എല്ലാ ദിവസവും ഇതിന് പോകുന്ന ആളല്ല. എവിടെ പോയാലും എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു മൂല്യം കീപ്പ് ചെയ്ത് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിനിമയുടെ കാര്യത്തിലും അങ്ങനെയാണ്, എനിക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അതിലേത് സ്വീകരിക്കണം ഏത് അനൗൺസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഉണ്ടാകും. ശത്രുക്കളുടെ എണ്ണം ഒരുപാട് കൂടാനാണ് സാധ്യത, കാരണം ഒരുപാട് പ്രതീക്ഷിച്ച് ഒരുപാട് ആഗ്രഹിച്ച് പല ആൾക്കാരും പല രീതിയിൽ എന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനൊന്നും നിന്ന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, കാരണം നിങ്ങൾ തന്നെ നാളെ പറയും, ഇപ്പം മുൻ ചില മുൻ കണ്ടസ്റ്റൻറ്റുകൾക്ക് സംഭവിച്ചതുപോലെ അങ്ങനെ ഒരു പരാജയമാകാൻ, ഇപ്പം ഒരാൾ വന്ന് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു, അയാൾ മുൻകാലങ്ങളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയ. അപ്പം പുള്ളി വന്ന് എൻ്റെ കൂടെ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അടിയിൽ എനിക്ക് വരാൻ പോകുന്ന ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ, അഖിലേട്ടാ ഇന്നാളെ സൂക്ഷിച്ചോ, ഇന്നാളെ സൂക്ഷിച്ചോ, ഇന്നാളെ സൂക്ഷിച്ചോ എന്ന കമൻറ്റുകൾ വരും. എനിക്കാരെ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ എന്നെ പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവൻ മിടുക്കനാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരാൾ വന്ന് എന്നെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ പണം തട്ടിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ വ്യക്തിപരമായിട്ട് നശിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ ചെയ്യുന്നവൻ അവൻ വളരെ മിടുക്കനാണെന്ന് ഞാൻ എപ്പോഴും പറയും. അവൻ്റെ മുന്നിൽ പറ്റിക്കപ്പെടാതെ നോക്കേണ്ടതാണ് എൻ്റെ മിടുക്ക്. അങ്ങനെ എന്നെ പറ്റിക്കാൻ പറ്റുമെങ്കിൽ അത് എന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്താലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലാതെ ആര് വന്ന് എന്നെ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ കൃത്യമായ അളവിൽ മനസ്സിലാക്കും. ഞാനത് വളരെ കൃത്യമായ അളവിൽ അവരുടെ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറയും, അതിനകത്തുള്ള സ്നേഹവും മറ്റേ ഈ ദേഷ്യവും ഞാൻ നോക്കാറൊന്നുമില്ല. അതുകൊണ്ട് കാരണം ഇന്നലകളിൽ എന്നെ സഹായിക്കാത്തൊരാൾ നാളെയിൽ ഞാനിപ്പോൾ എനിക്ക് ഒരു ഒരു നന്മകൾ സംഭവിച്ചു, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളുണ്ട് അനുഗ്രഹങ്ങളും കൊണ്ടും, അതോടൊപ്പം തന്നെ എൻ്റെ കഴിവും ഈശ്വരനൊക്കെ വർക്ക് ചെയ്ത് ഈ കാണുന്നൊരവസ്ഥയിലെത്തും. ഇനി ഇത് ഇതേപടി അങ്ങ് നശിച്ചു പോയെന്നിരിക്കട്ടെ, ഇത് നശിച്ചു പോകുമ്പം ഇവരെല്ലാവരും മാറി നിന്ന് പരിഹസിക്കത്തതേയുള്ളൂ. അല്ലാതെ എനിക്ക് നാളെ ഒരു തകർച്ച സംഭവിച്ചാൽ ഇപ്പോൾ എന്നെ വിളിച്ച് ഒരു കാര്യങ്ങൾക്ക് വേണ്ടി കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് വരുന്ന ഒരാൾ പോലും നാളെയിൽ ഞാൻ തകർന്നാലുണ്ടാവില്ല എന്നുള്ള 100% എനിക്ക് ഉറപ്പുണ്ട്. ഇന്നലകളിൽ ഞാൻ ഇല്ല ഒന്നുമല്ലാതിരുന്ന സമയത്ത് എന്നെ ഒരു രീതിയിലും സഹായിക്കാത്തവർ നാളെയിൽ ഞാൻ തകർന്നാലും അത് കണ്ട് ചിരിക്കാനും സന്തോഷിക്കാനും നിൽക്കുന്നതല്ലാതെ ഒരിക്കലും അവരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് തന്നെ പറയാനാണ് എനിക്കിഷ്ടം. അല്ലാതെ എന്നാ ഇപ്പോൾ അങ്ങ് പിടിച്ചു വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്ന് കൊടുക്കത്തേന്നുമില്ല. അണ്ട് ശത്രുക്കളുടെ എണ്ണം കൂടാം, എന്നെ മനസ്സിലാക്കിയിട്ടുള്ള നിരവധി പേർ നിങ്ങളൊക്കെ തന്നെയാണ്. കഴിഞ്ഞ ആ 100 ദിവസത്തെ അഖില് തന്നെയാണ് എല്ലായ്പ്പോഴും. പക്ഷേ അഖിലിൻ്റെ തീരുമാനങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മളുടെ വളർച്ച എപ്പോഴും സക്സസ്സാണ് ഏറ്റവും വലിയ പേടിക്കേണ്ട കാര്യം. അത് നിലനിർത്തിക്കൊണ്ട് പോകാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് മുന്നിലേക്ക് ആ ഇഷ്ടം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഒരുപാട് പരിശ്രമിക്കേണ്ട സാഹചര്യങ്ങളിൽ ചില തീരുമാനങ്ങളെ കടുകട്ടിയായിട്ടൊക്കെ എടുക്കേണ്ടി വരും. അതിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ആത്യന്തികമായിട്ട് സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ തിരക്കിലേക്ക് പോകുന്നതും ഞാൻ കൂടുതൽ ഉയരുന്നതും അല്ലെങ്കിൽ കൂടുതൽ നല്ല രീതിയിൽ എത്തുന്നതുമൊക്കെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ അത്തരം തീരുമാനങ്ങളെ നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അതല്ല നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് എൻ്റെ അടുത്ത് എന്നെ ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ശത്രുവായിട്ട് മാറുകയും ചെയ്യും. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം പങ്കുവയ്ക്കുന്നു, സ്നേഹം പങ്കുവയ്ക്കുന്നു.